ബിജെപിക്കുള്ളിലെ കഥകളെ കുറിച്ച് തന്നെയാണ് അടുത്തതായും പറയാനുള്ളത്. സന്ദീപ് വാര്യർ അവരുടെ പ്രധാനപ്പെട്ട മുഖമാണ്, മുൻ വക്താവായിരുന്ന ആളാണ്. പക്ഷേ ഈയിടെയായി സന്ദീപ് വാര്യർ പാർട്ടിയുമായി അകന്ന് നിൽക്കുന്നു, CPM ചില ചർച്ചകൾ നടത്തി എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. എന്താണ് ഇതിന്റെ വാസ്തവം? എന്താണ് സന്ദീപ് വാര്യർക്ക് പറയാനുള്ളത് എന്നുള്ളതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. BJP വിട്ടിട്ടില്ല എന്ന് സന്ദീപ് വാര്യർ പറയുന്നു. ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ തെറ്റാണ്. CPM ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് കൂടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞു. BJP തന്നെ തുടരും അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എവിടെയും പോയിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ പ്രവർത്തകരുടെ ഉള്ളത് എന്റെ നാട്ടിൽ എന്റെ പ്രവർത്തകരെ കൂടെ ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഒരു തരത്തിൽ ഇപ്പൊ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എനിക്ക് തൽക്കാലം പ്രതികരിക്കാനില്ല. ഞാൻ പറഞ്ഞല്ലോ, തൽക്കാലം ഞാൻ പ്രതികരിക്കാനേ ഇല്ല. ഞാൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അതൊക്കെ ഫേക്ക് ന്യൂസ് ആണ്. കൂടുതൽ വിവരങ്ങളുമായി പ്രിയ ഇളവള്ളി മഠമുണ്ട്. പ്രിയ, അങ്ങനെ വിശദമായി സംസാരിക്കുകയോ പൂർണ്ണമായും നിഷേധിക്കുകയോ ഒന്നും സന്ദീപ് വാര്യർ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. ഈ വരികൾക്കിടയിലൂടെ എന്തെങ്കിലും വായിക്കേണ്ടതുണ്ടോ? ശാലിനി, ഇതാണ് സന്ദീപ് വാര്യരുടെ പാലക്കാട് ചെർപ്പുളശ്ശേരിക്ക് സമീപമുള്ള ചെത്തല്ലൂരിലെ വീട്. ഈ വീട്ടിൽ സാധാരണ ആരും താമസമില്ല. വല്ലപ്പോഴും സന്ദീപ് വാര്യർ വന്നു പോകും. അങ്ങനെ ഇന്നലെ രാത്രി സന്ദീപ് വാര്യർ വന്നു. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് പോവുകയും ചെയ്യും. കുടുംബവും മറ്റുമൊക്കെ പെരിന്തൽമണ്ണയിലാണ് താമസിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി സന്ദീപ് വാര്യരെ BJP പ്രചാരണങ്ങളിൽ ഒന്നും തന്നെ കാണാനുള്ള NDA കൺവെൻഷനിലാണ് അദ്ദേഹം അവസാനമായി പങ്കെടുത്തത്. അന്ന് NDA കൺവെൻഷൻ നടന്നപ്പോൾ വേദിയിലേക്ക് കയറ്റിയില്ല, അവിടെ ഇരിപ്പിടം കിട്ടിയില്ല എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതിൽ അസ്വസ്ഥനായിരുന്നു, BJP വിട്ടു നിൽക്കുകയാണ്, പിണങ്ങി നിൽക്കുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പാലക്കാട് സജീവമാണ്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, ചെറിയ പിണക്കം മാത്രമെന്ന് സന്ദീപ് വാര്യരുമായി അടുത്ത ബന്ധമുള്ള ശിവരാജനെ പോലുള്ള നേതാക്കൾ പറയുന്നു. മാത്രമല്ല, ഒന്ന് പിണങ്ങി നിന്നാലും അതൊക്കെ നേതാക്കൾ വിചാരിച്ചാൽ അന്വയിപ്പിക്കാനുള്ള കാര്യമേ ഉള്ളൂ. ഒരു കാരണവശാലും സന്ദീപ് വാര്യർ CPMലേക്ക് പോകില്ല എന്ന് തന്നെയായിരുന്നു BJPയുടെ ഒരു ഉറച്ച നിലപാട്. ഇപ്പോഴും സന്ദീപ് വാര്യരെ അന്വയിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സന്ദീപ് വാര്യർ ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അദ്ദേഹം പറയുന്നത് BJPയിൽ തന്നെ തുടരും, ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ്. അതേസമയം തന്നെ CPMന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് നേരത്തെ തന്നെ ചില നേതാക്കൾ പ്രദേശത്തെ പ്രമുഖ CPM നേതാവ് വഴി ജില്ലാതലത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ഇതുവരെ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനമാകാത്തതാണ് ഈ സന്ദീപ് വാര്യരുടെ CPMലേക്കുള്ള വരവ് വൈകിപ്പിക്കുന്നത് എന്നാണ്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. CPMകാർ പറയുന്നു സന്ദീപ് വാര്യർ മികച്ച ഒരു നേതാവാണ്, അതിനപ്പുറത്തേക്ക് സന്ദീപ് വാര്യർ CPMലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ സന്ദീപ് വാര്യർ താൻ CPMലേക്ക് പോകുമെന്ന കാര്യത്തിലൊരു സ്ഥിരീകരണം നടത്തുന്നില്ല. ബാക്കിയെല്ലാം കഥകൾ മാത്രമാണ്, അഭ്യൂഹങ്ങൾ മാത്രമാണ്, ഈ പ്രചരിക്കുന്നതിലൊന്നും കാര്യമില്ല എന്ന് സന്ദീപ് വാര്യർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും അക്കാര്യത്തിലൊരു വ്യക്തത എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയില്ല. എന്തും സംഭവിക്കാം. കാരണം സരിൻ കോൺഗ്രസ് വിട്ട് CPM വരുമെന്ന് അദ്ദേഹവുമായി അടുത്ത അടുത്തറിയുന്നവർക്ക് പോലും ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ കാര്യത്തിലും എന്ത് അത്ഭുതവും സംഭവിക്കാം. ചർച്ചകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിലൊരു അന്തിമ തീരുമാനത്തിനായി കാത്തു നിൽക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അണിയറയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ളത് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ അത് കൃത്യമായൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. സന്ദീപ് വാര്യരും പറയുന്നത് പ്രചരിക്കുന്നത് അഭ്യൂഹങ്ങൾ എന്ന് പറയുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കും വരും ദിവസങ്ങളിൽ എന്നുള്ളത്.